ചൂരപ്പടവ് കരിങ്കൽ ക്വാറിക്ക് പ്രവർത്തനാനുമതി ലഭിച്ചതിൽ ദുരൂഹതയുണ്ടെന്ന് പരിസ്ഥിതി പ്രവർത്തകർ. ക്വാറി പ്രദേശത്തെ സ്ഥലങ്ങൾ ഭൂമാഫിയ വാങ്ങിക്കൂട്ടിയതോടെ ജലസ്രോതസ്സുകളും നാശത്തിലാണെന്ന് പരിസ്ഥിതി പ്രവർത്തകർ പറയുന്നു. ചൂരപ്പടവ് ക്വാറിക്ക് പ്രവർത്തിക്കാൻ ബ്ലാസ്റ്റിംഗ് പെർമിഷനും പഞ്ചായത്ത് ലൈസൻസും പാരിസ്ഥിതിക അനുമതിയും ലഭിച്ചതിന് പിന്നിൽ ദുരൂഹതയുണ്ടെന്നും പരിസ്ഥിതി പ്രവർത്തകർ പറയുന്നു. പരിസ്ഥിതി പ്രവർത്തകരായ ഭാസ്കരൻ വെള്ളൂർ, ഓസ്റ്റിൻ കുര്യൻ എന്നിവരുടെ നേതൃത്വത്തിൽ ക്വാറി പ്രദേശം സന്ദർശിച്ച സംഘം പ്രദേശത്തെ ജലസ്രോതസ്സുകൾ നാശത്തിലാണെന്നും കണ്ടെത്തി. താഴ്ന്ന പ്രദേശങ്ങളിലേക്ക് വെള്ളമെത്തുന്ന നീരുറവകളെല്ലാം ക്വാറി ഉടമകൾ മണ്ണിട്ട് നികത്തിയിരിക്കുകയാണ്. ക്വാറിയുടെ പരിസരത്തുള്ള സ്ഥലങ്ങൾ വലിയ വില കൊടുത്ത് വാങ്ങിയാണ് ക്വാറിക്കെതിരെയുള്ള എതിർപ്പുകൾ ഇല്ലാതാകുന്നത്. ക്വാറിയുടെ പ്രവർത്തനം വലിയ തോതിൽ പരിസ്ഥിതി നാശത്തിനും ഇടയാകും. ക്വാറിയുടെ സമീപത്തുള്ള ജനവാസ കേന്ദ്രങ്ങളിൽ നിന്നും ഒഴിഞ്ഞുപോകാൻ ജനങ്ങൾ നിർബന്ധിതരാകും. കുന്നിൻ മുകളിൽ പ്രവർത്തിക്കുന്ന ക്വാറിയുടെ പ്രവർത്തനം നിർത്തിവെക്കാൻ അധികൃതർ അടിയന്തരമായി ഇടപെടണമെന്നും പരിസ്ഥിതി പ്രവർത്തകർ ആവശ്യപ്പെട്ടു. ഈ പഞ്ചായത്ത് ഇവിടെയുണ്ട്, അതായത് എന്താണ്, ഇവിടെയുള്ള വൻതോതിൽ ഭൂമി ഇടപാടുകൾ നടക്കുന്നുണ്ടെന്നുള്ളതാണ്. ഇവിടെയുള്ള പരിസര പ്രദേശങ്ങളിൽ, അതായത് ഒരു തരത്തിലുള്ള അങ്ങോട്ടുള്ള എന്തെങ്കിലും ശബ്ദങ്ങൾ, പ്രതിരോധ പ്രതിഷേധ ശബ്ദങ്ങൾ അടക്കുന്നതിന് വേണ്ടിയിട്ട്, ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ട് അവരുടെ എല്ലാം തന്നെ ഇവിടെയുള്ള ഭൂമി അവർ ഏറ്റെടുക്കുകയാണ്. എല്ലാവരുടെയും ഭൂമി വാങ്ങുകയാണ്. ആരുടെ പേരിലാണ് വാങ്ങിക്കുന്നത്, എത്ര ഭൂമിയാണ് വാങ്ങിക്കുന്നത്, ആരാണ് വാങ്ങിക്കുന്നത്, അതിനെത്രയാണ് ഈട്, അതിൻ്റെ രേഖ എങ്ങനെയാണ് എഴുതപ്പെടുന്നത്, അതിന് ഈ തോടടക്കം വാങ്ങിച്ചിരിക്കുകയാണ്. പഞ്ചായത്ത് എങ്ങനെയാണ് അനുവദിച്ചു കൊടുത്തിരിക്കുന്നത്. ഒരു തോട് എന്ന് പറയുന്ന വില്ലേജ് രേഖയിൽ, മന്നപ്പൻ തോട് എന്ന് പറയുന്ന വില്ലേജ് രേഖയിലുള്ളതാണ്, അതടക്കമാണ് ഇപ്പം വിലക്ക് വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ ടോട്ടലി ഇല്ലീഗലായിട്ടാണ് ഈ ഇതിൻ്റെ പ്രക്രിയകൾ മുഴുവനും പോകുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, ചെറുപുഴ.